ഹലോ ഓൾ, നമസ്കാരം. സോ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് അമേരിക്കയിലെ ഒരു വിശ്വപ്രസിദ്ധനായിട്ടുള്ള റൈറ്ററും സോങ് റൈറ്ററും ആർട്ടിസ്റ്റും അതുപോലെ തന്നെ സിംഗറുമായിട്ടുള്ള വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബോബ് ഡിലൺ എഴുതിയിട്ടുള്ള ഒരു സോങ് ആണ്. ആ സോങ്ങിൻ്റെ പേരാണ് ബ്ലോവിങ് ഇൻ ദ വിൻഡ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് ബ്ലോവിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്നത്. നമ്മൾ പാഠം പഠിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആദ്യം ബോബ് ഡിലനെ പറ്റിയിട്ടൊന്ന് നോക്കാം. ബോബ് ഡിലൻ 1941 മെയ് 24 തീയതിയാണ് ജനിച്ചത്. അദ്ദേഹം അമേരിക്കയിലെ ഒരു വലിയ സോങ് റൈറ്ററായിരുന്നു, അതായത് സംഗീത രചയിതാവായിരുന്നു, പിന്നെ ആർട്ടിസ്റ്റായിരുന്നു, റൈറ്ററായിരുന്നു, സിംഗറായിരുന്നു. അദ്ദേഹം ഗാനങ്ങൾ എഴുതിയിരുന്നു, കൃതികൾ എഴുതിയിരുന്നു, അതേപോലെ തന്നെ സംഗീതം പാടിയിരുന്നു. അദ്ദേഹം ഒരു മ്യൂസിഷ്യൻ കൂടിയായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സോങ്സ് ലൈക്ക് നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ള ബ്ലോവിങ് ഇൻ ദ വിൻഡ് എന്ന് പറഞ്ഞൊരു സോങ്ങും അതേപോലെ തന്നെ ദി ടൈംസ് ദേ ആർ ചേഞ്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോങ്ങും, ഈ രണ്ട് സോങ് എന്നും പറയുന്നത് അമേരിക്കൻ സിവിൽ റൈറ്റ്സ് ആൻഡ് ആൻറ്റി വാർ മൊമെൻറ്റ്സിൻ്റെ ഒരു തീം സോങ് ആയിട്ട്, ഒരു ആന്തമായിട്ട് മാറിയിട്ടുള്ള രണ്ട് സോങ്ങുകളാണ്. അതുപോലെ തന്നെ 1960 ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള മ്യൂസിക് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ തന്നെ ഉന്നത പദവിയിലോട്ട് എത്തിയിട്ടുള്ള മ്യൂസിക്കുകളായിരുന്നു അദ്ദേഹം രചിച്ചിട്ടുണ്ടായിരുന്നത്, അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളെല്ലാം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് 2016 സാഹിത്യത്തിനുള്ള നൊബൽ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതാണ് നമുക്ക് ഇപ്പോൾ ബോബ് ഡിലണിനെ പറ്റിയിട്ട് പഠിക്കുവാനുള്ളത്. സോ നമുക്കിനി ചാപ്റ്ററിലോട്ട് പോവാം. നമുക്ക് പഠിക്കാനുള്ള ഈ ബ്ലോവിങ് ഇൻ ദ വിൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള പാഠഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠഭാഗമാണ്. കാരണം ഈ സോങ് എഴുതിയ കാലഘട്ടത്തിലും ഇപ്പോൾ പോലും ഒരുപാട് ഇമ്പാക്റ്റ്, സോഷ്യൽ ഇമ്പാക്റ്റ് ഉള്ളൊരു പാട്ടാണ് ബ്ലോവിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്നത്. ആ സമൂഹത്തിൽ ഒരുപാട് തലത്തിലുള്ള സ്വാധീനം ചെലുത്താനായിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു സോങ്ങാണ് ബ്ലോവിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്നത്. ഈ സോങ് മുന്നോട്ട് പോകുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊണ്ടാണ്. നമുക്ക് ഈ സോങ് വായിക്കുകയാണെങ്കിൽ ഒരു റീഡർ എന്നുള്ള നിലയിൽ നമുക്ക് തോന്നും എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഒരുപാട് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ഒരു സോങ് എഴുതിയിരിക്കുന്നതെന്ന്. പക്ഷേ ഡീപ്പായിട്ട് നമ്മൾ വായിക്കും, ജസ്റ്റ് ഒരു ഗ്ലാൻസ് അല്ലാതെ നമ്മൾ ഡീപ്പായിട്ട് ആ ഒരു പാട്ട് വായിക്കുന്ന നേരത്ത് നമുക്ക് മനസ്സിലാവും ആ ക്വസ്റ്റ്യൻസിൻ്റെ മീനിങ് ആണ്. ആ ക്വസ്റ്റ്യൻസിൻ്റെ മീനിങ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു പാട്ടിൻ്റെ, ഈ ഒരു സോങ്ങിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഈ ഒരു സോങ് മുന്നോട്ട് പോകുന്നത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. നമ്മുടെ അടുത്ത് ബോബ് ഡിലൺ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരമൊന്നും ഇവിടെ പറയുന്നില്ല, അതായത് ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങളൊന്നും ഇവിടെ കൊടുക്കുന്നില്ല. കാരണം ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓരോ മനുഷ്യനും അറിയാവുന്ന ഉത്തരങ്ങളാണ്. അതായത് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ പറയുന്ന പേരാണ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്. അത്തരത്തിലുള്ള ഒരുപാട് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് കൊണ്ടാണ് നമ്മുടെ ഈ സോങ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഒരു സ്റ്റാൻസ് തന്നെ എടുത്തു നോക്കിയെന്ന് വിചാരിക്കും. അതായത് അതിനകത്ത് നമുക്ക് വായിക്കാം, ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ ബിഫോർ യു കോൾ ഹിം എ മാൻ. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ ഒരു മനുഷ്യനായിട്ട് നമ്മൾ കാണണമെങ്കിൽ ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എത്രത്തോളം റോഡുകൾ നടന്ന് നീങ്ങണം എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ലൈൻ നോക്കൂ, ഹൗ മെനി സീസ് മസ്റ്റ് എ വൈറ്റ് ഡോവ് സെയിൽ ബിഫോർ ഷി സ്ലീപ്സ് ഇൻ ദ സാൻഡ്. അതായത് വെള്ളപ്രാവിനെ നമ്മളെപ്പോഴും സമാധാനത്തിൻ്റെ ഒരു ചിഹ്നമായിട്ടാണ് കണക്കാക്കാറ് അല്ലേ. വെള്ളപ്രാവിനെ നമ്മളെപ്പോഴും സമാധാനത്തിൻ്റെ ചിഹ്നമായിട്ടാണ് കണക്കാക്കുന്നത്. അത്തരത്തിലുള്ളൊരു വെള്ളപ്രാവിന് അത് എത്രമാത്രം കടലുകൾ താണ്ടേണ്ടി വരും, സമാധാനമായിട്ട് ഒരു കടൽ തട്ടിൽ ഇങ്ങനെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് എത്രത്തോളം കടലുകൾ താണ്ടേണ്ടി വരും. അതായത് ഈ ഒരു സോങ് എഴുതുന്ന ടൈം, ആ ഒരു കാലഘട്ടം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ലോകത്ത് നിറയെ യുദ്ധങ്ങളും അതേപോലെ തന്നെ ഒരുപാട് ഡിസ്ക്രിമിനേഷനും കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻസും ഒരുപാട് തരത്തിലുള്ള ഈവളായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു സോങ് നമ്മുടെ ബോബ് ഡിലൺ എഴുതുന്നതും ആ ഒരു സോങ് ഹിറ്റായി മാറുന്നതും. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് അംഗീകരിക്കണമെങ്കിൽ ആ മനുഷ്യൻ എത്രത്തോളം ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകണം, അതുപോലെ തന്നെ സമാധാനം നമുക്ക് കിട്ടണമെങ്കിൽ എത്രത്തോളം പ്രതിസന്ധികളിലൂടെ
നമ്മൾ നീങ്ങിപ്പോരണം. അതായത് ഇവിടെ കടലെന്ന് പറയുന്നത് പ്രതിസന്ധികളെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു കടല് എത്രത്തോളം പ്രതിസന്ധികൾ താണ്ടിയിട്ട് വേണം സമാധാനത്തിൻ്റെ വെള്ളപ്രാവിന്, സമാധാനത്തിനെ സൂചിപ്പിക്കുന്ന വെള്ളപ്രാവിന് നമ്മുടെ ലാൻഡിൽ വന്ന് വിശ്രമിക്കാൻ എന്നാണ് ഇവിടെ ബോബ് ഡിലൻ ചോദിക്കുന്നത്. ഇനി തേർഡ് സെൻറ്റൻസ് നോക്കൂ. യെസ് ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് ദി കാനൺ ബോൾസ് ഫ്ലൈ ബിഫോർ ദേ ആർ ഫോർ എവർ ബാൻഡ്. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, അതായത് കാനൺ ബോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും, അതായത് പീരങ്കി, പീരങ്കിന്നാണ് നമ്മൾ കാനൺ എന്ന് വിളിക്കുന്നത്. പീരങ്കികൾ ഇങ്ങനെ യുദ്ധങ്ങളിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്, പീരങ്കികളും പീരങ്കികളുടെ ബോൾസൊക്കെ. അതായത് നമ്മൾ ഫയർ ചെയ്ത് യുദ്ധങ്ങൾ നടത്താനായിട്ട്, മനുഷ്യന്മാരെ ഇല്ലാതാക്കാനായിട്ട്, സിവിലൈസേഷൻസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാനൺ ബോൾസും കാനൺസും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എത്രത്തോളം തവണ അങ്ങനെയുള്ള കാനൺ ബോൾസ് യുദ്ധത്തിൽ ഏർപ്പെടണം, എത്രത്തോളം യുദ്ധങ്ങൾ കഴിഞ്ഞാലാണ് ആ യുദ്ധങ്ങളെല്ലാം ഇല്ലാതാവുന്നത്, ആ കാനൺ ബോൾസിൻ്റെ ഉപയോഗം, കാനൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു യുദ്ധത്തിനുള്ള ഒരു വാറിനുള്ള ഒരു എക്വിപ്മെൻറ്റ് ബാൻ ചെയ്യണമെങ്കിൽ, അതായത് യുദ്ധം ഇല്ലാണ്ടാവണമെങ്കിൽ എത്രത്തോളം മനുഷ്യർ ഇനിയും മരിക്കണം എന്നാണ് നമ്മുടെ ബോബ് ഡിലൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ എന്താണ് പറയുന്നത്? അടുത്തതായി നോക്കൂ. ദി ആൻസർ മൈ ഫ്രണ്ട് ഈസ് ബ്ലോവിങ് ഇൻ ദ വിൻഡ്. ദി ആൻസർ ഈസ് ബ്ലോവിങ് ഇൻ ദ വിൻഡ്. അപ്പോൾ ബോബ് ഡിലൻ പറയുകയാണ്, ഇതിൻ്റെ ആൻസറ് നമ്മുടെ കാറ്റത്ത് ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. അതായത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയാം. അതായത് എത്രത്തോളം നമ്മളിങ്ങനെ ഒരു മനുഷ്യനെ എത്രത്തോളം ജീവിതാനുഭവങ്ങൾ ഉണ്ടാവണം ആ മനുഷ്യന് മനുഷ്യനെന്ന് വിളിക്കാനായിട്ട്, അതുപോലെ തന്നെ എത്രത്തോളം പ്രതിസന്ധികൾ, അതായത് എത്രത്തോളം യുദ്ധങ്ങളും എത്രത്തോളം സാമൂഹികവും സാംസ്കാരികവുമായ എത്രത്തോളം പ്രതിസന്ധികൾ നമ്മളിനി നേരിടണം, എന്നിരുന്നാലാണ് സമാധാനം നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഉത്തരം, എല്ലാത്തിൻ്റെ ഉത്തരം എപ്പോഴാണ് യുദ്ധം അവസാനിക്കുന്നത്, എല്ലാത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയാം. അത് നമ്മൾ ശ്വസിക്കുന്ന പ്രാണവായു പോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നിരുന്ന ആരും കാണാതെ പോകുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് ബ്ലോവിങ് ഇൻ ദ വിൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് പോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, എന്നിരുന്ന കാറ്റിനെ നമുക്ക് ആർക്കും കാണാനായിട്ട് പറ്റില്ല. അതേപോലെ ആരും കാണാനായിട്ട് ശ്രമിക്കാത്ത ഒരു കാര്യമാണ് ഈ ഇതിൻ്റെ ഉത്തരങ്ങളെല്ലാം എന്നാണ് നമ്മുടെ ബോബ് ഡിലൻ ഇവിടെ പറയുന്നത്. അതാണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത. അതതിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയാം, പക്ഷേ എന്നാൽ നമുക്ക് ഉത്തരങ്ങളൊന്നും ഇവിടെ ലഭിക്കുന്നില്ല. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മുടെ ഈ ഒരു സോങ്ങിനകത്ത് നിറയെ. ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും അതിൻ്റേതായ പ്രാധാന്യം ഈ ഒരു സോങ്ങിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റാൻസ പറയുന്നത്. ഇവിടെ നോക്കൂ. ദി ആൻസർ മൈ ഫ്രണ്ട് ഇസ് ബ്ലോവിങ് ഇൻ ദ വിൻഡ്. ദി ആൻസർ ഇസ് ബ്ലോവിങ് ഇൻ ദ വിൻഡ്. അങ്ങനെ രണ്ട് വരെ അവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സോങ്ങിൻ്റെ ഇമ്പാക്റ്റ് വായിക്കുന്ന മനുഷ്യരിൽ, വായിക്കുന്ന റീഡേഴ്സിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബോബ് ഡിലൻ അത്തരത്തിലുള്ളൊരു എലമെൻറ്റ് അവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത്തരത്തിലുള്ളൊരു കാര്യം ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് റിപ്പീറ്റഡ് ലൈൻസിലൂടെ കാര്യങ്ങൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വായിക്കുന്നവർക്ക് ആ ഒരു തോട്ട് മനസ്സിൽ, അതായത് ആ ഒരു വിചാരം വരാനും, ആ ഒരു കാര്യത്തിൽ ആ ഒരു നമ്മൾ വായിച്ച ആ ഒരു സോങ്ങിൻ്റെ മീനിങ് വായനക്കാരേക്ക് കറക്റ്റായിട്ട് എത്തിക്കാനും ഇരുത്തി ചിന്തിക്കാനും വേണ്ടിയിട്ടാണ് ആ ഒരു സെൻറ്റൻസിൻ്റെ ഉപയോഗത്തിലൂടെ കൊണ്ടുവരുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റാൻസ എന്ന് പറയുന്നത്.